വചനമാണ് നമ്മളെ സുഖപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗഖ്യം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം കേട്ട് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ശരീരത്തിൽ വെളിപ്പെടുന്നത്. ഒരു സഹോദരൻ, മദ്യപാനിയായൊരു സഹോദരൻ, ദൈവസ്വരം സ്വീകരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. മാറ്റമുണ്ടായത് ദൈവത്തിൻ്റെ വചനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അദ്ദേഹം വിദേശത്ത് പോയി. അവിടെ ചെന്നപ്പം മദ്യപാനികളായിട്ടുള്ള കൂട്ടുകാരുടെ ഇടയിലേക്ക് അദ്ദേഹം ചെന്നു. അവിടെ തന്നെ വിളിച്ചു, ബ്രദറെ പ്രാർത്ഥിക്കണം, ഇതിനകത്ത് വന്ന് പിശാചിൻ്റെ ഖനിക്കാത്തിരിക്കുകയോ പ്രാർത്ഥിച്ചു. അവിടെ ആ ആയിരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം കൂടെയുള്ള ഒരു വ്യക്തി മദ്യപിച്ചിട്ട് ചീത്ത വിളിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒത്തിരിയേറെ അസ്വസ്ഥത തോന്നി. അതിനു മുമ്പോ ദൈവവചനം ഇല്ലാഞ്ഞ ആ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ദൈവവചനം കിട്ടിയപ്പം, ആ ദൈവവചനം കേട്ടപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വചനം തകിടം മറിച്ചു. ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ, ആ സ്വരത്തെ സ്നേഹിച്ചപ്പം ദൈവമായ കർത്താവ് ആ സഹോദരൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അദ്ദേഹം വിദേശത്ത് പോയി, അവിടെ ജോലിയെ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധാപൂർവം കേട്ട് തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയപ്പോൾ ജീവിതത്തിൻ്റെ മേൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദുരവസ്ഥകളും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. കരമുയർത്തുന്ന സ്തുതിക്കാമോ? ഹാലലുയ്യ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ. പുറപ്പാടിൻ്റെ പുസ്തകം 19:16 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, മലമുകളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനം ഭയന്നു വിറച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 നമ്മോട് പറയുന്നു: ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടപ്പോ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിലെ മലമുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവർ അവിടെ എന്തുണ്ടായി? പ്രിയ ദൈവജനമേ, അവിടെ എന്തുണ്ടായി? അവിടെ അവർ ജനം ഭയന്ന് വിറച്ചു. ഭയപ്പാടുണ്ടാവുക. ദൈവവചനം ഞാനും നിങ്ങളും സ്വീകരിക്കുമ്പോൾ, ആ വചനം നമ്മളിൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഭയപ്പാടുണ്ടാവും. അതിന് കാരണം എന്താ? ചില ആ വചനത്തിന് അനുകൂലമായിട്ടല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ ചില വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എന്തുണ്ടാകും? നമ്മുടെ ജീവിതം, നമ്മുടെ ഉള്ളിൽ ചില ഭയപ്പാടുകൾ ഉണ്ടാകും. ദൈവഭയം ഉണ്ടാവുകയും ഞാൻ ജീവിക്കുന്ന നേരെ ചൊവ്വയല്ല, നേർവഴിക്കല്ല, ദൈവവചനത്തിന് അനുസരിച്ചല്ല എൻ്റെ ജീവിതം എന്ന് കൃത്യമാകുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ. 5 ദിവസക്കാലം ദൈവസന്നദ്ധിയിൽ ദൈവവചനത്തിനായിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും നിയോഗങ്ങളും എല്ലാം നമ്മൾ അവിടെ വീട്ടിലെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഫ്രീ ആയിട്ട് ഒരു വചനം കേൾക്കാനായിട്ട് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് കടന്നു വരും. ദൈവസ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. അതുകൊണ്ട് വചനം കേൾക്കാനായിട്ട് ദൈവജനം തയ്യാറാകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരറിയിപ്പതാ. ദൈവം പറഞ്ഞൊരു കാര്യം, പ്രവാചകരിലൂടെ ദൈവം പറഞ്ഞത്, എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുക, എൻ്റെ വചനം, ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ വചനം കേൾക്കും, പക്ഷെ ജീവിതം മറ്റൊരു വഴിക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാത്തതെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് സഹിയൻ ഒട്ടുശാലയിൽ വെളിപ്പെട്ടതെന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പ്രസംഗിച്ചു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ ശക്തി
അത്യുന്നത ശക്തി പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ എല്ലാവരും ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ എന്നിൽ നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ